السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وقائدنا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي صدق الله العلي العظيم. بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم. إلهي لا تعذبني فإني مقر بالذي قد كان مني، فكم من زلة لي في البرايا وأنت علي ذو فضل ومني. يظن الناس بي خيرا وإني لشر الناس إن لم تعف عني. ما نرأي مؤمنين له مؤمنات قلي الله سبحانه وتعالى نمر رمج جير الله صالحا عملا يسيرك ما راغته نمر كي إيمان وثقوانم الله إليك ولرك كود دردكوانم الله الدين نيرد ഹൃദയം കൊണ്ട് അടുത്തിരിക്കെ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനും ഒക്കെ നമ്മുടെ ഇരുത്തം അള്ളാഹു ഉപകാരപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. കോഴിക്കോട് ജില്ലാ എസ് കെ എസ് എഫ് സംഘടിപ്പിക്കുന്ന ഈ പരിപാടി, അതിൻ്റെ പ്രവർത്തകന്മാർ, അവരുടെ മനസ്സിൽ അള്ളാഹു ഇഖ്ലാസും അവരുടെ പ്രവർത്തനങ്ങൾക്ക് കബൂലും അള്ളാഹു നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിലേക്ക് പ്രവേശിക്കുകയാണ്. റമദാൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഓർമ്മ വരുന്ന ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങളോടൊക്കെ ഓരോരുത്തരോടും ചോദിക്കാൻ ആഗ്രഹമുണ്ട്. റമദാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ദ ത്രീ തിങ്സ് ദാറ്റ് സ്ട്രൈക്ക് യുവർ മൈൻഡ്, പെട്ടെന്ന് റമദാൻ എന്ന് പറയുമ്പോൾ ഖുർആനോ സലാത്തോ അല്ലേ, അതൊക്കെ ഉണ്ട്, അതൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. റമദാൻ എന്ന് വരുമ്പോഴേക്ക് എന്താ നമുക്ക് ഓർമ്മ വരുന്നത്? ഒന്ന് ഇഫ്താർ അല്ലേ, പിന്നെ ചാനലുകളും മീഡിയകളും കാര്യമായി നടത്തുന്ന പ്രോഗ്രാം കുക്കിംഗ് ഷോകളാണ് റമദാനിൻ്റെ സ്പെഷ്യൽ അടകളും പൊരികളൊക്കെ. സുബ്ഹാനല്ലാഹ്.
റമദാനിൽ എന്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കണം അല്ലേ? റമദാനിൽ നമ്മുടെ മലയാളികളൊക്കെ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് കഴിക്കുന്നത് റമദാനിലാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സംഗതി ഉച്ച നേരത്ത് ഒരു ലഞ്ച് നമ്മൾ മിസ് ചെയ്യുന്നുള്ളൂ, പക്ഷെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനും എത്ര ഭക്ഷണം നമ്മൾ കഴിക്കുന്നത്. ഒരു ലഞ്ച് നമ്മൾ ഒഴിവാക്കുന്നുള്ളൂ അല്ലേ. നോമ്പ് തുറ നമുക്കൊരു ഒരു ഡിന്നറായിട്ട് ഏർലി ഡിന്നറായിട്ട് കണക്കാക്കാം. പിന്നെ നമ്മൾ അത്താഴം കഴിക്കുന്നുണ്ട്, അത് നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ വൈകുന്നേരത്തെ ഒരു ചായ, അതിൻ്റെ ഉച്ചയ്ക്കുള്ളൊരു ചോറും അല്ലെങ്കിൽ ഒരു ഉച്ചഭക്ഷണം, ഇത്രയും മിസ്സാവുന്നുള്ളൂ. അതിന് റമദാനിൽ നമ്മുടെ ചെലവ് ഇരട്ടിയാവുകയാണ് അല്ലേ. റമദാനിൽ ചെലവ് കൂടാണ്. റമദാൻ എന്നാൽ തിന്നുകയാണോ എന്ന ഒരു തരത്തിലേക്ക് നമ്മളെ ആരൊക്കെയോ ചിന്തിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനം, സംഗതി പട്ടിണി കിടക്കേണ്ട മാസമാണ് റമദാൻ. വിശപ്പറിയേണ്ട സമയമാണ്. അതിൻ്റെ ഒരുക്കങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അള്ളാഹു അത് അർഹിക്കുന്ന വിധത്തിൽ റമദാനിനെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ. യാ അല്ലാഹ്, എന്തെങ്കിലും അള്ളാഹുലേക്ക് വേണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെ വേറൊന്നുമില്ല, വേറൊന്നും നിങ്ങൾക്ക് ഇവിടെ തരാനില്ല. അള്ളാഹുലേക്ക് നമുക്ക് അടുക്കണം അല്ലേ. അതിന് അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുഹൈൽ ഇബ്നു അംർ എന്ന് പറയുന്ന താബിഈങ്ങളിൽ പ്രമുഖനായ ഒരാൾ തൻ്റെ കുടുംബത്തോടൊപ്പം സഞ്ചരിക്കുമ്പോഴാണ് കുറച്ച് കൊള്ളക്കാർ വന്ന് അവരെ കൊള്ളയടിച്ചു. ഭാര്യയുണ്ട്, മക്കളുണ്ട്, പരിചാരകരുണ്ട്, എല്ലാവരുടെ കയ്യിലുള്ള മുഴുവൻ സാധനവും കൊള്ളക്കാരെടുത്തു. അന്നൊക്കെ കുത്താഴ്ത്തുരി ധാരാളമുള്ള കാലമാണ്, വഴിയാത്ര ഭയങ്കര പ്രയാസമായിരുന്നു എന്നാണ്. സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ ഒന്നും കഴിക്കാൻ ഇവരുടെ കയ്യിലുള്ള മുഴുവൻ ഭക്ഷണവും മോഷ്ടാക്കൾ എടുത്തു കൊണ്ടുപോയിരിക്കുകയാണ്. അവരെടുത്ത് ഭക്ഷിക്കുന്നു, വളരെ കൂളായിട്ട് എടുത്ത് ഭക്ഷിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, കള്ളന്മാരുടെ ഒരു സഈം, ഒരു നേതാവ് ആ കൂട്ടത്തിലുണ്ട്, അവരുടെ ഹെഡ്. ഇയാൾ ഭക്ഷണം കഴിക്കണില്ല, ബാക്കി എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോ അപകടമൊന്നും ചെയ്തിട്ടില്ല അവർ, ഭക്ഷണം പിടിച്ചു പറിച്ചു ഇവർ തിന്നാണ്. സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല നിങ്ങളുടെ നേതാവാണോ അത്? അതെ. എന്താ അദ്ദേഹം ഈ ഭക്ഷണം തിന്നാത്തത് എന്ന് അയാളോട് പോയി ചോദിച്ചു. എന്താ തിന്നാത്തത് എന്ന് കൊച്ചുകള്ളന്മാർ ചെന്ന് ചോദിച്ചു. പറഞ്ഞു, ഒന്നുമല്ല, ഇന്ന് വ്യാഴാഴ്ചയല്ലേ, ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്. ഞാനും എന്റെ റബ്ബിന്റെയും ഇടയിൽ ഒരു വാതില് ഞാൻ തുറന്നു വെക്കുകയാണ്. എന്തെങ്കിലും ഒരു സന്മനസ് തോന്നുമ്പോ ആ വാതിലിലൂടെ എന്റെ റബ്ബിനടുത്ത് ഒന്ന് കയറി ചെല്ലാമല്ലോ, അതുകൊണ്ട് ഞാൻ ഇന്ന് നോമ്പാണ്. കള്ളനാണെങ്കിലും സുന്നത്ത് നോമ്പെടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. രണ്ട് വർഷങ്ങൾക്ക് ശേഷം സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഹജ്ജിന് പോയപ്പോ കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് കരയുന്നുണ്ട് ഈ മനുഷ്യൻ, ഈ കൊള്ളക്കാരുടെ നേതാവ്. അന്ന് അദ്ദേഹം നല്ല മനുഷ്യനായി വലിയ സാഹിദായിട്ട് മാറിയിട്ടുണ്ട്, കില്ല പിടിച്ച് കരയുന്നുണ്ട്. സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു കണ്ടപ്പോ മുഖം പരിചയപ്പെട്ടു. അങ്ങനെ ഇയാൾ, യാ സുഹൈൽ, അ തഅരിഫുനി, എന്നെ ഓർമ്മണ്ടോ എന്ന് ചോദിച്ചു. അതെ ഓർമ്മണ്ട്. നിങ്ങൾക്ക് ഓർമ്മണ്ടോ ഞാനന്ന് പറഞ്ഞത്? അത്രുക്കു ബൈനി വബൈനല്ലാഹി ബാബൻ, ഞാനും എൻ്റെ റബ്ബിൻ്റെയും ഇടയിൽ ഞാനൊരു കവാടം ഒഴിച്ചിടുകയാണ്, എന്നെങ്കിലും അതിലൂടെ എനിക്ക് കയറി വരാമല്ലോ, അതുകൊണ്ട് എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്ക് വരാൻ അള്ളാഹു എനിക്ക് തൗഫീഖ് തന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ നന്നായിട്ടുണ്ട്, പഴയ കള്ളത്തരൊന്നും എൻ്റെ കയ്യിലില്ല. സുബ്ഹാനല്ലാഹ്. റമദാൻ വരുമ്പോഴെങ്കിലും നന്നാവുന്ന ആളുകളുടെ റമദാനാകുമ്പോൾ നിസ്കാരം, റമദാനാകുമ്പോൾ ഒരു നല്ല മനസ്സ്, റമദാനാകുമ്പോൾ വഞ്ചനയും തോന്നിവാസങ്ങളൊക്കെ നിർത്തിവെക്കുന്നത് എനിക്ക് തോന്നുന്നു അള്ളാഹുവിനടുത്തേക്ക് പോകണം എന്ന ചെറിയൊരു ഓർമ്മ എവിടെയോ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ എവിടെയോ കിടക്കുന്നുണ്ട്. ആ ഓർമ്മ നമ്മൾ അള്ളാഹുവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ എന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന പോലെ അള്ളാഹു അതെങ്കിലും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ നന്മയെക്കുറിച്ചൊരു ബോധം, എനിക്കെൻ്റെ പടച്ചവനടുത്തേക്ക് പോകണം അല്ലേ, അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകണം എന്നൊരു ചിന്തയിൽ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റം വരണം. എങ്കിൽ ഹിദായത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പാക്കി തരും, അള്ളാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. ഉലമാഅ് പറഞ്ഞു, നിങ്ങൾ തൗബ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി തൗബ ചെയ്യണം. അള്ളാഹു അല്ലാത്തവർക്ക് തൗബുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, അള്ളാഹ്ക്ക് വേണ്ടി തൗബ ചെയ്യണം. അള്ളാഹു അല്ലാത്തവർക്ക് തൗബയുണ്ടോ? ഉണ്ട്. എങ്ങനെ? ഗാംബ്ലിംഗ് അല്ലേ, മൈസർ
ചൂതാട്ടത്തിൽ മുതലാളി പൈസ മുഴുവനും വെച്ചു, എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാ പൈസയും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ചൂതാട്ടത്തിൽ. ഇനി ഒരു ഫിൽസ് പോലും കയ്യിൽ ബാക്കിയില്ല. അന്നേരം ഒരു തൗബ വരാനുണ്ട്, ഞാൻ ഇനി പണിക്ക് പോകില്ല വടച്ചോനെ, ഇനി ഞാൻ ഈ പണിക്കില്ല. ആ തൗബയല്ല അല്ലാഹുവിന് വേണ്ടത്. കള്ളുകുടിച്ചു, മുദ്മിനു ഖംർ, മദ്യപാനം ശീലിച്ച് ശീലിച്ച് കരള്, ഹൃദയവും ശരീരവും നശിപ്പിച്ച് ഡോക്ടർ പറഞ്ഞു, ഇനി ഒരു മുറുക്ക് നിങ്ങൾ കള്ളുകുടിച്ചാൽ നിങ്ങൾ സംഗതി ഔട്ടായി പോകുമെന്ന് പറഞ്ഞാൽ അപ്പൊ തൗബ ചെയ്ത് മടങ്ങാണ പടച്ചോനെ, ഇനി ഞാൻ കള്ളുകുടിക്കൂല. ഇതല്ല അള്ളാഹുവിന് വേണ്ടിയുള്ള തൗബ. വ്യഭിചരിച്ചു, തോന്നിവാസങ്ങളൊക്കെ ചെയ്ത് സംഗതി ഏതൊക്കെയോ വീഡിയോ ക്യാമറയിൽ പിടിച്ചിട്ട് നാട്ടുകാരെ അറിഞ്ഞു, പടച്ച തമ്പുരാനെ ഇനി ഞാൻ ഈ പണിക്കില്ല കേട്ടോ. ഇതല്ല തൗബ, ഇതല്ല അള്ളാഹുവിന് വേണ്ടത്. അള്ളാഹുവിന് വേണ്ടി തൗബ ചെയ്യും. ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടല്ല, ഒരു അപകടം പേടിച്ചത് കൊണ്ടല്ല, ഞാൻ അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ് ഈ ചിന്തയാണ് അള്ളാഹു സൂറത്തു തഹരീമിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഭാഗമാണ് ഞാൻ ഓതി വെച്ചത്. യാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ റമദാനിൽ അങ്ങനെ ഒരു മടക്കം അവനിലേക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.